are watching 24 Prime Hours. 9ഉം 13ഉം വയസ്സുള്ള രണ്ട് കുട്ടികളെ മരണത്തിലേക്ക് തള്ളിവിട്ട അല്ലെങ്കിൽ ഒരുപക്ഷേ ക്രൂരമായി കൊന്നു തള്ളിയ ആളുകൾക്ക് പാട്ടും പാടി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നതാണോ ശക്തമായ നടപടി കേരളം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എരിയാവുന്നവരുടെ പക്ഷത്താണ് എന്നും സർക്കാർ അതിലെ രാഷ്ട്രീയമില്ല ഭരണ പ്രതിപക്ഷ പരിഗണനയുമില്ല സാർ മനുഷ്യത്വവും നീതിയും മാത്രമാണ് പരിഗണനാർഹമായ വിഷയങ്ങൾ അത് മുൻനിർത്തി തന്നെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവും അതിൽ പുനരന്വേഷണമാണോ സിബിഐ അന്വേഷണമാണോ എന്താണെന്നൊക്കെ ഉള്ളത് ഗൗരവമായി പരിശോധിച്ചുകൊണ്ട് നടപടികൾ എടുക്കുക തന്നെ ചെയ്യും വാളയാർ സഹോദരിമാരുടെ ദുരൂഹ മരണങ്ങളിൽ പ്രഹസനമായി മാറിയ അന്വേഷണത്തിനും നീതി നടപ്പാക്കാതെ പോയ സംവിധാനങ്ങൾക്കുമെതിരായ പ്രതിഷേധം സഭയിൽ മാത്രമല്ല സമൂഹത്തിലും ചൂടുപിടിച്ചിരിക്കുന്നു പുനരന്വേഷണമോ പുതിയ ഏജൻസികളുടെ അന്വേഷണമോ എന്നത് പ്രസക്തമായിരിക്കെ തന്നെ എല്ലാ തെളിവുകളും സാക്ഷിമൊഴികളും എങ്ങനെ ആർക്കുവേണ്ടി ആരെല്ലാം ചേർന്ന് അട്ടിമറിച്ചു എന്നത് കണ്ടെത്തേണ്ടതാണ് അരിവാൾ പാർട്ടി ഇടപെട്ടെന്ന അമ്മയുടെ മൊഴിയും തെളിവുകൾ പോലീസ് ഇല്ലാതാക്കിയെന്ന മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വെളിപ്പെടുത്തലും ഭരണ പാർട്ടിയെയും സംവിധാനങ്ങളെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട് വാളയാർ കേസിൽ നീതിക്കായി ശബ്ദമുയരുമ്പോൾ എൻകൗണ്ടർ പരിശോധിക്കുന്നു കെട്ടിത്തൂക്കിയോ നീതി വാളയാറിലെ സഹോദരിമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ രക്ഷാ മാതാപിതാക്കൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ശബ്ദം ഉണരുന്ന സാഹചര്യത്തിൽ എൻകൗണ്ടർ പരിശോധിക്കുന്നത് ഇന്ന് ഈ വിഷയമാണ് അതിഥികളായി കോൺഗ്രസ് നേതാവ് ശ്രീമതി ലാലി വിൻസെന്റ് CPIM നേതാവും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീമതി സൂസൻ കോടി സാമൂഹ്യ പ്രവർത്തക ശ്രീമതി ധന്യാരാമൻ പൊതുപ്രവർത്തകൻ എം ബാലമുരളി എന്നിവർ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീ എം ബാലമുരളി താങ്കളിൽ നിന്ന് ഞാൻ ഈ ചർച്ച തുടങ്ങട്ടെ വാളയാർ പെൺകുട്ടികളുടെ ഈ ദുരൂഹ മരണം അതിൽ പ്രതികളാക്കപ്പെട്ടവർ ഇന്ന് ഷാഫി പറമ്പിലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാട്ടും പാടി നടക്കുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി എന്നാണ് താങ്കൾ കരുതുന്നത് ഈ കേസ് ഈ നിലയിൽ എത്തിപ്പെടുന്നതിന് പിന്നിൽ എവിടെയൊക്കെ വീഴ്ചകൾ സംഭവിച്ചു 2017 ജനുവരി 13 മൂത്ത പെൺകുട്ടി കൊല്ലപ്പെടുന്നത് അന്ന് തന്നെ ഈ പ്രതി എന്നാരോപിക്കപ്പെടുന്ന മധുവിനെയും വി മധുവിനെയും എം മധുവിനെയും വാളയാർ പോലീസ് ചോദ്യം ചെയ്യുവാൻ വേണ്ടി കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കെ ആ പ്രദേശത്തിലെ അട്ടപ്പള്ളത്തിലെ CPIM പ്രാദേശിക നേതാക്കന്മാരായിട്ടുള്ള രണ്ടാളുകൾ ഒരു ലോക്കൽ കമ്മിറ്റി അംഗവും ഒരു ബ്രാഞ്ച് സെക്രട്ടറിയും കൂടി പോലീസ് സ്റ്റേഷനിൽ പോവുകയും ആ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതികളെ തിരിച്ചിറക്കി കൊണ്ടുവരികയും ചെയ്തു അന്ന് ആ പ്രതികളെ കൃത്യമായി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ രണ്ടാമത്തെ പെൺകുട്ടി 8 വയസ്സുള്ള രണ്ടാമത്തെ പെൺകുട്ടി 52 ദിവസത്തിന് ശേഷം കൊല്ലപ്പെടില്ലായിരുന്നു ഇവർ പറയുന്നത് ആത്മഹത്യയാണ് എന്നാണ് ആത്മഹത്യയല്ല 11 വയസ്സുള്ള കുട്ടിയും മൂത്ത പെൺകുട്ടിയും 8 വയസ്സുള്ള രണ്ടാമത്തെ പെൺകുട്ടിയും ആത്മഹത്യയല്ല ചെയ്തത് കൊല്ലപ്പെട്ടതാണ് ആ പെൺകുട്ടികളെ ജീവനോടെ തൂക്കിലേറ്റിയതാണ് അതുമാത്രമല്ല പോലീസിന്റെ കൃത്യവിലോപമായിട്ടുള്ള അന്വേഷണം കുറ്റകരമായ അനാസ്ഥയാണ് ആ കാര്യത്തിൽ ഈ രണ്ട് പെൺകുട്ടികളും കൊല്ലപ്പെട്ട കാര്യത്തിൽ ഉണ്ടായത് മൂത്ത പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടി ഏകദേശം 52 ദിവസത്തോളം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് സ്റ്റേഷന്റെ അട്ടത്ത് കൊണ്ടുപോയി വെച്ച ഒരു സ്ഥിതിയിലാണ് അന്ന് തന്നെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായി പരിശോധിച്ചിരുന്നുവെങ്കിൽ അത് തികഞ്ഞ ഒരു കൊലപാതകമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുമായിരുന്നു ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു അത് കഴിഞ്ഞില്ല
രണ്ടാമത്തെ പെൺകുട്ടി കൊല്ലപ്പെട്ടതിനു ശേഷം കൃത്യമായി പോലീസ് സർജൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് കൃത്യമായ പ്രകൃതി വിരുദ്ധ പീഡനമാണ്, ഈ രണ്ട് പെൺകുട്ടികളും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന്. പക്ഷേ അതും നമ്മുടെ പോലീസ് അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികൾ, അന്വേഷണ ഏജൻസികൾ ഗൗരവത്തിലെടുത്തില്ല. എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഒടുവിൽ കേസ് കോടതിയിലെത്തി. കോടതിയിലെത്തിയപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗുരുതരമായ വീഴ്ച, ആ ഗുരുതരമായ വീഴ്ച ഈ പ്രതികളെ മുഴുവൻ വെറുതെ വിടുന്ന ഒരു അവസ്ഥയിലേക്കെത്തി. ഞാൻ പറയട്ടെ, ഒരു വിചാരണ നടന്നുകൊണ്ടിരിക്കെ ഒരു പ്രതിയെ കുറ്റവിമുക്തനാക്കുകയാണ്, മൂന്നാം പ്രതിയെ കുറ്റവിമുക്തനാക്കുകയാണ്. ഈ നമ്മുടെ നീതിന്യായ കോടതിയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു ഒരു സംഭവമായിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പോ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ച, ഒപ്പം തന്നെ ഈ പറയുന്ന ആളുകളുടെ, അന്വേഷണം നടത്തിയ ആളുകളുടെ, യഥാർത്ഥത്തിൽ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി മാത്രം ഒന്നോ രണ്ടോ പോലീസുകാരെ ഒരു ജില്ലയിൽ നിയമിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഏറ്റവും ശരി, ശ്രീ ബാലമുരളി, ആ വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. ശ്രീമതി ധന്യാരാമൻ, എം ബാലമുരളി പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. തുടക്കത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ, സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ ഇടപെടൽ, രണ്ടാമതായി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച, മൂന്നാമത് പ്രോസിക്യൂഷൻ കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ കാണിച്ച അലംഭാവം, പിന്നീട് നീതിന്യായ സംവിധാനത്തിൽ തന്നെ പിഴവുകളുണ്ടായി എന്നാണ് എം ബാലമുരളി നമ്മളോട് വിശദീകരിച്ചത്. ഈ ഓരോ തട്ടിലെയും പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം ഈ കേസ് കൈകാര്യം ചെയ്ത രീതി, തെളിവുകളടക്കം നിർണായകമായ മൊഴികൾ ഉണ്ടായിട്ടും ഒന്നാമതായി ആദ്യം മരിച്ച പെൺകുട്ടിയുടെ കാര്യത്തിൽ നടപടി ഉണ്ടാകാതെ പോയ സാഹചര്യം, പിന്നീട് കോടതിയിൽ ഇതൊന്നും സവിസ്തരം കാര്യകാരണങ്ങളോടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തുന്നതിൽ വന്നിട്ടുള്ള അലംഭാവവും വീഴ്ചയും, ഈ സംവിധാനങ്ങൾ ഒന്നാകെ ഈ വാളയാറിലെ സഹോദരിമാരുടെ കാര്യം പരിശോധിക്കുമ്പോൾ അവിടുത്തെ സവിശേഷമായ സാമൂഹിക സാഹചര്യം, പരിതാപകരമായ സാമൂഹിക പശ്ചാത്തലം നമുക്കറിയാം. ഇത്തരമൊരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഇത്രയൊക്കെ നോട്ടം മതി, ഇത്രയൊക്കെ നീതി കൊടുത്താൽ മതി, ഇത്രയൊക്കെ പരിഗണിച്ചാൽ മതി, അവരുടെ കാര്യം എന്തോ ആകട്ടെ എന്ന നിലയിലേക്ക് ഈ സംവിധാനങ്ങൾ ഒന്നാകെ തരം താണു പോയതാണോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത് താങ്കളുടെ കണ്ണിൽ? ഇന്നാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദീപ് കുമാറിനെ വെറുതെ വിട്ട വിധിയൊക്കെ, വിധിൻ്റെ പകർപ്പ് എടുത്ത് വായിക്കുന്നത്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോവും. അതായത് തോറ്റുപോയ ഒരു FIR വളരെ വീക്കായിട്ടുള്ള ഒന്നുമില്ലാത്തൊരു FIR പോലീസ് കോടതിയിലേക്ക് പോയത് എന്നുള്ളതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ പറയുക, ഡിഫൻസ് ലോയർക്ക് ഒരു പണിയും ഉണ്ടായിട്ടില്ല. കാരണം ഇത്തരത്തിലുള്ളൊരു FIR അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് എന്തൊരു സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ തോന്നുന്നില്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ആ കുട്ടീനെ എന്താണ് മലദ്വാരത്തിലൂടെ സെക്സ് ചെയ്തിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് അവിടെ അത് ഫയൽസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോലീസുകാർ അതിനകത്ത് FIR എഴുതിയിരിക്കുന്നത്. എന്തൊരു വൃത്തികേടാണ്! അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഫയൽസ് അസുഖത്തിന് എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് എങ്കിലും ഇവർ പരിശോധിച്ചോ? ഇതൊക്കെ വളരെ ഇപ്പോൾ DYSP സോജൻ തന്നെ പറഞ്ഞത് കേട്ടില്ലേ, ഈ പെൺകുട്ടികൾ ആസ്വദിച്ചിരുന്നുവെന്ന്. അതെ, ആ DYSP സോജനൊക്കെ ജീവിതത്തിൽ ഇനി ഒരിടത്തും ഞാനൊന്നും കാണാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെയൊക്കെ പ്രാർത്ഥന. പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്, ഇല്ലാത്തൊരു ശക്തിയോട് ഞങ്ങൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള മനുഷ്യന്മാരൊന്നും കണ്ണ് മുന്നിലേക്ക് കൊണ്ടുവന്നേക്കരുത്. എങ്ങനെ ഞങ്ങൾ എങ്ങനെ താങ്ങും? ഞങ്ങളെ ഒരു സമൂഹത്തോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചതിയാണിത്. വളരെ പ്ലാൻഡായിട്ട് ഒരു കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് അടുത്ത കുഞ്ഞിനെ കൂടി കൊല്ലാനുള്ളൊരു സാഹചര്യം അവിടെ പോലീസ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരു റേപ്പ് നടന്ന ഒരിടത്ത് ആ കുട്ടി ആ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷെൽട്ടർ ഹോമിലേക്ക് പോയിട്ടില്ല. ഇനി അഥവാ ഷെൽട്ടർ ഹോമിലേക്ക് കൊണ്ടുപോയാലും കൊണ്ടുപോയില്ലെങ്കിലും ആ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം അവിടെ ചെന്ന് അത് ഉറപ്പാക്കേണ്ടത് പോലീസിൻ്റെ ചുമതലയാണ്. ആ കാര്യത്തിൽ നിന്ന് പോലും അവർ ആ പോലീസ് മാത്രമല്ല അതിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർ പോലും അവർക്കൊരു പിന്തുണ കൊടുത്തിട്ടില്ല. ആ സാമൂഹിക പിന്തുണ കിട്ടാത്തതിൻ്റെ ഏറ്റവും വലിയ കുറവാണ്, അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ ഞങ്ങളോട് ഒരു ഞങ്ങളെ പിന്തുണയ്ക്കാത്തതിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് ആ രണ്ടാമത്തെ കുട്ടിയെയും കഴുക്കോലിലേക്ക് ആ പ്രതികൾക്ക് തൂക്കിക്കൊല്ലാനായിട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ആ രണ്ടാമത്തെ കുഞ്ഞിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇത് എന്തെല്ലാം പറഞ്ഞിട്ടും കാര്യമില്ല. പ്രോസിക്യൂട്ടറെ വേണമെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാം. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പോക്സോ കേസ് പ്രകാരം സെക്ഷൻ 25 നമ്മൾ പറയുന്നുണ്ട്,
കൃത്യമായിട്ട് പിന്നെ പ്രതിക്ക് കൊടുക്കുന്ന എല്ലാ കേസിന്റെ സ്റ്റാറ്റസും ഡീറ്റെയിൽസും വാദിക്കും കൊടുക്കണമെന്ന് ഇവരാരും തന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല. ശരി, മാത്രമല്ല സിമി ധന്യരാമൻ, ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു പുനരന്വേഷണമാകാം വേണമെങ്കിൽ, മാത്രമല്ല അപ്പീൽ നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു, സി ബി അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ ആലോചിക്കാം, ഇരയ്ക്കൊപ്പമാണ് എന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ ഈ പ്രോസിക്യൂഷൻ ഈ വിചാരണയ്ക്ക് തൊട്ട് മുൻപ് തന്നെ മതിയായ തെളിവുകൾ കൈവശം ഇല്ല എങ്കിൽ, പോലീസിന് അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാമായിരുന്നു. പ്രോസിക്യൂഷൻ അതും ചെയ്തിട്ടില്ല. അതെ, അല്ല, പ്രോസിക്യൂഷനൊക്കെ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആളൊഴിഞ്ഞ ഒരു കാട്ടുമൂല, അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും, അച്ഛനും അമ്മയും രാവിലെ പണിക്ക് പോകുന്നു, വൈകുന്നേരം അവർ അരി വാങ്ങിയിട്ട് തിരിച്ചു വരുന്നു, അവർക്ക് മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളായിട്ടുള്ളവരായിട്ടൊന്നും അടുപ്പമില്ല, അവരൊക്കെ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സിസ്റ്റത്തെക്കുറിച്ച് തന്നെ അറിഞ്ഞുകൂടാത്ത മാതാപിതാക്കളാണ്. ആ അച്ഛൻ കാലൊടിഞ്ഞ് കാലിന് സുഖമില്ലാതെ കിടക്കുന്ന സമയത്താണ് അതിലെ മധു എന്ന പ്രതി ആ കുട്ടിയെ സെക്ഷ്വലി ഉപദ്രവിക്കുന്നത് കണ്ടിട്ടാണ് അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട്, അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അവനെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. എത്ര മൊഴി വേണം, എന്ത് തെളിവ് വേണം, എട്ടടി കഴുക്കോലിൽ എന്തായാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കയറി തൂങ്ങാനായിട്ട് പ്രാപ്തി ഇല്ല എന്നുള്ള കാര്യം ഏത് കണ്ണുപൊട്ടിനും അറിയാവുന്നതാണ്. ഇത് എന്തൊരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു കൊലയായിട്ടാണ് ഇതിനെ എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടുള്ളത്. വളരെ അതുകൊണ്ടാണ് ഈ നാല് പ്രതികൾക്ക് ഈസി ആയിട്ട് എസ്കേപ്പ് ആകാൻ പറ്റി. ഇതിന് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ പോവാണ്, ഈ കുഞ്ഞുങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ക്വാഡ് വർക്കിന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾക്ക് ഈ വിധിപ്പകർപ്പൊന്ന് വായിക്കാനായിട്ട് പറ്റിയത്. അതായത് ഈ ട്യൂഷൻ അധ്യാപകനായിട്ടുള്ള പ്രദീപ് കുമാറിനെ കണ്ടപ്പോൾ കുട്ടികൾ പേടിച്ചോടി, പേടിച്ചൊളിച്ചു. ഒളിച്ചപ്പോൾ അവിടെ ഉള്ളവർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ പേടിച്ച് ഒളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ അധ്യാപകൻ എപ്പോഴും തുണി ഊരി കുട്ടികളെ സെക്സ് ഓർഗൻ കാണിക്കുമായിരുന്നു എന്നാണ് ആ കുഞ്ഞുങ്ങൾ പറഞ്ഞത്. ആ കുഞ്ഞുങ്ങൾ ആ മൊഴി മൂന്ന് പേരോട് ഒരേ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഈ സാക്ഷികളെ വിസ്തരിച്ചിട്ടില്ല, മര്യാദയ്ക്ക് സാക്ഷികളെ വിസ്തരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിൽ എന്തോ ഹിഡൻ അജണ്ടയുണ്ട്. ഒരു അജണ്ടയുടെ ഒരു മിനിറ്റ് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി ലാലി വിൻസെന്റ്, പലതരത്തിലുള്ള വീഴ്ചകൾ നമ്മൾ കണ്ടല്ലോ ഇതിനകത്ത്. ഒരു ഭാഗത്ത് അവരുടെ സാമൂഹിക ചുറ്റുപാടിനെ ചൂഷണം ചെയ്ത് നടന്നൊരു സംഭവം, അത് ഇത്രയൊക്കെ മതി എന്ന പോലീസിൻ്റെ അലംഭാവം, ഈ മരണങ്ങൾ ആത്മഹത്യയാക്കി തീർക്കാനുള്ള തിടുക്കം, പിന്നെ ഒന്നാമത്തെ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് കൺമുന്നിൽ വെച്ച് കണ്ടു എന്ന മാതാപിതാക്കളുടെ മൊഴിയെ എത്ര നിസ്സാരമായിട്ടാണ് പോലീസ് കൈകാര്യം ചെയ്തത്, സാക്ഷിമൊഴികൾ എത്ര അലംഭാവമായിട്ടാണ് അവർ അതിനെ മനസ്സിലാക്കിയെടുത്തത്, തെളിവുകൾ എത്രയെത്ര നിസ്സാരമായി അതിനവർ ഇല്ലാതാക്കി നശിപ്പിച്ചു കളഞ്ഞു. ഇത് ഒരു രാഷ്ട്രീയ സ്വാധീനം കൊണ്ടുണ്ടായ വീഴ്ചയാണ് എന്നാണോ ശ്രീമതി ലാലി വിൻസെന്റ് പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ താങ്കൾ പറയുക, അതോ ഈ സംവിധാനത്തിൻ്റെ ഒരു പോരായ്മയാണോ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണോ ഈ നേരത്തെ ശ്രീമതി ധന്യാരാമൻ പറഞ്ഞതുപോലെ ഒരു കാട്ടുമൂലയിൽ കിടക്കുന്ന അച്ഛനും അമ്മയും രണ്ട് മക്കളും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇത്ര നിസ്സാരമായി കാണാൻ കഴിയുന്ന തരത്തിൽ, ഇത്തരം നിർദ്ദയമായി ഈ സംഭവങ്ങളെ പരിഗണിക്കുന്ന തരത്തിലേക്ക് അധപതിച്ചു പോയ ഒരു സംവിധാനത്തിന്റെ പോരായ്മയാണോ ഇതെല്ലാം? രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. ഈ പാവം പിടിച്ച ഈ കുഞ്ഞുങ്ങളുടെ അമ്മ പറയുന്നുണ്ടല്ലോ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്ന്, ഒന്ന്. രണ്ട്, സി ഡബ്ല്യു സി ചെയർമാനായിരുന്നത് ഇതിൻ്റെ ഡിഫൻസ് ലോയർ തന്നെയാണ് ഈ കേസിലെ. അപ്പോൾ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് വളരെ കൃത്യമായി അറിയുന്നതാണ്. പിന്നെ സംവിധാനം, നമ്മുടെ ഭരണഘടനയിലും അല്ലാതെ തന്നെ 13-ൽ പരം നിയമങ്ങൾ സ്ത്രീകളുടെ സംരക്ഷണത്തിനുണ്ട്. വളരെ ശക്തവും വ്യക്തവുമായ നിയമങ്ങൾ, അതിൻ്റെയും കൂടെ ഭാഗമാണ് ഈ പോക്സോ കോടതി ഉൾപ്പെടെ. അപ്പോൾ സംവിധാനങ്ങളുണ്ട്, അത് നടപ്പിലാക്കുന്നത് ഏട്ടിലെ പശു പുല്ല് തിന്നുന്ന പോലെയാണ് എന്നുള്ളതാണ് നമ്മുടെ വേദന. ഈ പാവം പിടിച്ച കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ എന്താണ് പുരുഷൻ്റെ ശരീരം, എന്താണ് സെക്സ്, വല്ലതും അറിയുവോ? അവരെ ഭീഷണിപ്പെടുത്തിയോ മറ്റേതെങ്കിലും രീതിയിൽ വശംവദരാക്കിയോ, അതും അൺനാച്ചുറലായിട്ടാണ് അവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാൻ കഴിയാത്ത, അഭ്യസ്തര വിദ്യരല്ലാത്ത, സമ്പത്തില്ലാത്ത, വെറും സാധാരണക്കാരായ അച്ഛൻ്റെയും അമ്മയുടെയും മാനസിക വ്യഥ നമ്മൾ മനസ്സിലാക്കണ്ടേ? ആ അച്ഛനും അമ്മയും ഭയന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ടില്ല. അച്ഛനും അമ്മയും ഇവരെ താക്കീത് നൽകി ഒഴിവാക്കിയെങ്കിലും പിന്നീടും ഇവരാ ഭവനത്തിൽ എത്തുകയും ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്യുകയും, അതും കുഞ്ഞു കുട്ടികൾ, 4 അടി പോലും പൊക്കമില്ലാത്ത കുട്ടികൾ, അവരെങ്ങനെയാണ് കഴുക്കോലിൽ കയറി തൂങ്ങുന്നത്? ഒരു സ്റ്റൂളോ ഗോവണിയോ യാതൊന്നുമില്ല. അവർക്ക് എങ്ങനെ കഴിയും ഇതൊക്കെ? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും കൃത്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ല. പ്രോസിക്യൂഷനെ ഏറ്റവും ശക്തമായ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്.
അതാണ് ഞാൻ ശ്രീമതി ലാലി വിൻസെന്റ് ചോദിക്കുന്നത്. ഇതിനെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഒരു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തേച്ചു മായ്ച്ച് കളഞ്ഞ ഒരു കേസ് എന്ന ഒരു നിലയിലാണോ ഇത് പരിഗണിക്കേണ്ടത്? അതല്ല, നേരത്തെ ശ്രീമതി ധന്യാരാമനും ശ്രീ ബാലമുരളിയും ഇപ്പോൾ താങ്കളുമൊക്കെ പറഞ്ഞതുപോലെ അവരുടെ പരിതാപകരമായ സാമൂഹിക അവസ്ഥ, അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഒന്നും ഉണ്ടാകില്ല എന്ന നിലയിൽ വളരെ കെയർലെസ്സായി വളരെ അലംഭാവത്തോടുകൂടി കൈകാര്യം ചെയ്ത ഒരു കേസ്, അതിന് സ്വാഭാവികമായി ഉണ്ടായ പരിണാമം എന്ന നിലയ്ക്കാണോ? അത് സ്വാഭാവികമായി ഉണ്ടായ പരിണാമമാണ്, കാഷ്വൽ ആയിരുന്നു എന്ന് പറയണമെങ്കിൽ പ്രതികൾക്ക് വേണ്ടി ഉണ്ടായ രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ച് നമുക്ക് ധാരണയില്ലാതിരിക്കണം. ഇത് പ്രതികൾക്ക് വേണ്ടി നമുക്ക് ധാരാളം സ്വാധീനം ഉണ്ടായി എന്ന് തെളിയുന്നു, അതിൽ രാഷ്ട്രീയ സ്വാധീനമായിരുന്നു എന്ന് തെളിയുന്നു. ഈ പ്രതികൾക്കുണ്ടായ രാഷ്ട്രീയ സ്വാധീനം അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ, അന്വേഷണം നടന്നപ്പോൾ, ജാമ്യം എടുത്തപ്പോൾ, പ്രോസിക്യൂട്ടറെ വെച്ചപ്പോൾ, ഡിഫൻസ് ലോയർ വന്നപ്പോൾ ഒക്കെ ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ, അതിലാണ് രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്ന് കേരളത്തിലെ ജനത്തിന് ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ സങ്കടപ്പെട്ടിട്ടും സി ബി ഐയെ കുറിച്ച് അന്വേഷിക്കണമോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. നീതിയും മര്യാദയും നിയമവും നടപ്പിലാക്കേണ്ട ഗവൺമെൻറ്, അതിൽ കാണിക്കേണ്ടതായ സുതാര്യത, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിൽ വന്നിട്ടില്ല, സീൻ മഹസർ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണം. അതേപോലെ തന്നെ സാക്ഷികളുടെ മൊഴികൾ, ഞാൻ പ്രോസിക്യൂട്ടറായിരുന്നയാളാണ്, പോലീസ് ഡയറി കൊണ്ടുവരുമ്പോൾ കേസ് ഡയറിയിൽ എന്തെല്ലാം പഴുതുകളുണ്ട്, ആ പഴുതുകളെല്ലാം നോക്കി അതെല്ലാം കറക്റ്റാക്കി ഫില്ല് ചെയ്ത് കറക്റ്റായി എവിഡൻസിൻ്റെ ലിങ്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുമായിരുന്നു. മാത്രമല്ല, എന്തെങ്കിലും റീഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടർക്ക് കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത് അനുവാദം വാങ്ങി പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും റീഎൻക്വയറി ചെയ്യാൻ കഴിയുമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള ശാരീരിക പരിക്കുകൾക്ക് കൃത്യമായി ഡോക്ടറുടെ മൊഴികൾ ഉണ്ടായിട്ട് പോലും അതേക്കുറിച്ച് അന്വേഷണം ഉണ്ടായിട്ടില്ല. ഈ പെൺകുട്ടികൾ രണ്ടു പേരും മരണപ്പെട്ടു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദളിത് വിഭാഗത്തിലെ കുഞ്ഞുങ്ങളാണ്. ദളിത് വിഭാഗത്തിലെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അനാവശ്യമായി ഇങ്ങനത്തെ അൺനാച്ചുറൽ ഒഫൻസിന് വേണ്ടി ഉപയോഗിച്ചിട്ട് അവർ മരണപ്പെട്ട സാഹചര്യത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരോട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ വകുപ്പുകൾ കൂടെ ചേർത്ത് അതിന് സെപ്പറേറ്റ് കുറ്റകൃത്യങ്ങൾക്കുള്ള ചാർജ് കൂടെ നൽകി അതിനും കൂടെ ശിക്ഷ നൽകേണ്ടതാണ്. ഇവിടെ കൊലപാതകമായിരുന്നോ ബലാത്സംഗമായിരുന്നോ എന്നുള്ള ചോദ്യത്തോടൊപ്പം തന്നെ ദളിത് വിഭാഗത്തിന് ലഭിക്കേണ്ട സംരക്ഷണം ലഭിച്ചിട്ടില്ല. അട്രോസിറ്റീസ് ഉണ്ടായിരിക്കുന്നു ദളിത് വിഭാഗത്തിന്റെ നേരെ, അച്ഛനും അമ്മയും അനുഭവിക്കുന്ന മാനസിക വ്യഥ. അതെ അതെ, ഞാൻ അതിലേക്കാണ്, ശരിയാണ് താങ്കൾ പറഞ്ഞു, ഞാൻ അതിലേക്കാണ് വരുന്നത്. ശ്രീമതി ധന്യാരാമൻ, ഈ കേസ് സംഭവിക്കുന്നു, ഈ സംഭവം ഉണ്ടായ ശേഷം നടന്ന അന്വേഷണങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ നേരത്തെ ഇപ്പോൾ ശ്രീമതി ലാലി വിൻസെന്റ് പറഞ്ഞതുപോലെ ഈ ദളിത് വിഭാഗങ്ങൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ അന്വേഷണം ഉണ്ടാകേണ്ടത് ഡിവൈഎസ്പി തലത്തിലാണ്. പക്ഷേ ഒരു സി ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം തുടങ്ങി, അവിടെ പോരായ്മകൾ ഉണ്ടാകുന്നു, അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റുന്നു, പിന്നീട് നടപടികൾ നേരിടുന്നു, പിന്നീട് മറ്റൊരു ഡിവൈഎസ്പി വരുന്നു, ആ ഡിവൈഎസ്പി പറഞ്ഞ വാക്കുകളാണ് ഈ കുട്ടികൾ ആസ്വദിക്കുകയായിരുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്തരം കേസുകളോടുള്ള ഒരു സമീപനത്തിൽ തന്നെ ഈ പ്രശ്നങ്ങളുണ്ട് എന്നതല്ലേ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്? രണ്ടാമത്, ഇതിനൊരു രാഷ്ട്രീയ സ്വഭാവമുണ്ടെന്ന് ശ്രീമതി ലാലി വിൻസെന്റ് പറഞ്ഞത് ശരിയല്ലേ? കാരണം സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതൃത്വം ഈ കേസിൽ അകപ്പെട്ടവരെ ഒന്നാം ദിവസം തന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള സ്വാധീനം ചെലുത്തി എന്ന ആക്ഷേപം ഉണ്ട്. അമ്മ അരിവാൾ പാർട്ടിയിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു, ഈ പോലീസിന് വേണ്ട തെളിവുകൾ കൊടുത്ത് അട്ടിമറിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ പരിഗണിക്കുമ്പോൾ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ കൃത്യമായി ഉണ്ടായി എന്ന് താങ്കളും പറയുമോ? തീർച്ചയായിട്ടും ഗോപി, ഇത് സാധാരണ പോലീസ് എത്ര, ഞാൻ ഈ ഒരു എത്ര ഒരു ഈ ഒരു 9-10 കൊല്ലക്കാലത്തിൻ്റെ ഇടയിൽ 4500 കേസുകൾ ഇവിടെ കേരള പോലീസിൻ്റെ മുമ്പിലും അത് പിന്നീട് കോടതിയിലേക്കും കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. എല്ലാം ദളിതാദിവാസി മേഖലയിൽ നിന്നുള്ള കേസാണ്. പോരാത്തതിന് 2011 1137 റേപ്പ് കേസ് ക്യാമ്പയിൻ പോലെ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് സർക്കാരിനോടും പോലീസിനോടും ഒപ്പം നിന്ന് അത് ചെയ്യുന്നതിനും ഒപ്പം നിന്ന് ആളും കൂടിയാണ് ഞാൻ. എനിക്ക് നന്നായിട്ടറിയാം. ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഒരു പോലീസ് ഒരു കേസ് അന്വേഷിക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ 4 പ്രതികൾ ഇതുപോലെ ഈസി ആയിട്ട് ഇറങ്ങി വരത്തില്ല, ഒരിക്കലും അവരങ്ങ് വരില്ല. കാരണം ഈ ഇതൊരു ഇതിൻ്റെ ഒരു ഇതിന് ഈ കേസ് ഈ ആദ്യത്തെ കൊല നടന്ന് അത് അറിഞ്ഞപ്പം തന്നെ ഇതിനകത്ത് പിന്നെ അവിടെ ഒരു ലക്ഷ്യമുണ്ട്. രണ്ടാമത്തെ ആ കുടുംബത്തെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ കുട്ടി കൊല ചെയ്തപ്പോഴാണ് മാധ്യമങ്ങളൊക്കെ ഇത്ര കാര്യമായിട്ട് ഇടപെട്ട് അത് ചർച്ച ചെയ്ത് അത് വലിയൊരു വിഷയമാക്കി കൊണ്ടുവന്നുകൊണ്ട് മാതാപിതാക്കൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രം, ഇല്ലെങ്കിൽ അവരും ഇതേപോലെ ആ കഴുക്കോലിൽ
കഴുക്കോലിൽ അവരെയും കൂടെ കെട്ടി തൂക്കിയേനെ. മുളേൻ്റെ കഴുക്കോലായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ 11-8 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ ആ കഴുക്കോൽ മതിയായിരുന്നിരിക്കും. ചിലപ്പോൾ ഈ അച്ഛനും അമ്മേനെ വഴിയിൽ നിന്ന് എവിടെയെങ്കിലും ഇട്ട് കൊന്നേനെ, അവർ പണിക്ക് പോകുന്നിടത്തുകൊണ്ട് കൊന്നിട്ടേനെ, അവർ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ഈ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അതായത് എന്താണ് ഈ പോലീസ് ഉണ്ടാക്കിയ സാക്ഷികളാണ്, അതായത് സാക്ഷികളെപ്പോലെ ഇവർക്ക് മര്യാദയ്ക്ക് വിസ്തരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാക്ഷികളെ മര്യാദയ്ക്ക് വിസ്തരിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പിന്നെ ഒരു അലംഭാവം, ഇത് ഇപ്പറഞ്ഞ പോലെ പ്രോസിക്യൂഷൻ്റെ കാര്യം, പ്രോസിക്യൂട്ടറുടെ കാര്യം അവർക്ക് വേണമെങ്കിൽ റീഇൻവെസ്റ്റിഗേഷൻ വേണ്ടിയിട്ട് കൊടുക്കാമായിരുന്നു. അയാളെയൊക്കെ ആ പ്രോസിക്യൂട്ടറൊക്കെ അറസ്റ്റ് ചെയ്യണം, കേരള പോലീസിന് അവരെ അയാളെയൊക്കെ അറസ്റ്റ് ചെയ്യണം. കാരണം ആ ഇത്തരത്തിലുള്ള തികച്ചും ഒരിടത്തും കാണാത്ത ഒരു ഒരു കാര്യമാണ് ഇന്ന് വരെ ഈ കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. മാത്രമല്ല ജലജ മാധവനെ പോലെയുള്ളവർ ആ കേസിൽ അവരെ നിയമിച്ചിട്ട് പിന്നീട് അവരെ അറിയാതെ അവരെ മാറ്റി. CWC ചെയർമാനായിട്ടുള്ള രാജേഷ് 25 മറ്റ് പോക്സോ കേസിലെ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നതെന്നൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. ആ CWC ആ രാജേഷ് തന്നെയാണ് ഈ കേസിലെ പ്രതിക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത്. ആ കുട്ടിയെ റേപ്പ് ചെയ്തതിൽ, കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്തതിൽ രണ്ട് പേര് മാത്രമാണ് ബന്ധുക്കൾ. ആ മൂന്നാമൻ പ്രദീപ് കുമാർ കൃത്യമായിട്ടും വ്യക്തമായിട്ടും രാഷ്ട്രീയമുള്ള ആളാണ്. പ്രദീപ് കുമാറിന് വേണ്ടിയിട്ടാണ്, അയാളെ സംരക്ഷിക്കാനായിട്ടാണ്, അധ്യാപകനായിട്ടുള്ള അയാളെ സംരക്ഷിക്കാനായിട്ടാണ് കൃത്യമായിട്ടും ഈ കേസിനെ ഇങ്ങനെ ആക്കി തീർത്തത്. അല്ലാതെ ഈ കുഞ്ഞുങ്ങളെ, ഞാൻ ശ്രീമതി ധന്യാരാമൻ ഞാൻ വരാം ഇപ്പോൾ. മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ നമ്മളോടൊപ്പം ഉണ്ട്. ഗുഡ് ഈവനിങ് മിനിസ്റ്റർ. മിനിസ്റ്റർ കേൾക്കാമോ? ഓ പറഞ്ഞോളൂ മിനിസ്റ്റർ. ഈ വാളയാർ സഹോദരിമാരുടെ സംഭവം, ആ കേസുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. മിനിസ്റ്റർ, ഈ കേസിൽ എന്താണ് ഇനി സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് ഇതിലൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന ആക്ഷേപം അതിശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. ആ കുട്ടിയുടെ അമ്മ തന്നെയും ആ തരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകൾ, അതോടൊപ്പം പ്രോസിക്യൂഷൻ ഭാഗത്തെ വീഴ്ചകൾ, എങ്ങനെയാണ് സർക്കാർ ഈ കേസിന്റെ ഇതുവരെയുള്ള അവസ്ഥയെ മനസ്സിലാക്കുന്നത്? എന്തായാലും ഇപ്പൊ ഈ കേസ് വളരെ എല്ലാവരുടെയും മനസാക്ഷിയെ അങ്ങേറ്റം വേദനിപ്പിക്കുന്ന തരത്തിലാണ് കേസിന്റെ ഔട്ട്കം ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോ സഭയിൽ വന്ന സമയത്ത് മുഖ്യമന്ത്രി യാതൊരു സംശയത്തിനും ഇടയില്ലാത്തവണ്ണം പറഞ്ഞു, ഇത് ഞങ്ങൾ പരിശോധിക്കും, പുനരന്വേഷണമാണോ CBIക്കാണോ വിടേണ്ടതെന്ന് അടക്കം പരിശോധിക്കും. ഒരു കാരണവശാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ഇതിന്റെ കുറ്റവാളികളായിട്ടുള്ളവർ രക്ഷപ്പെടാതിരിക്കാൻ ഈ കേസിലടക്കം സാധ്യമായതെല്ലാം ചെയ്യും. ഇതിനൊരു ന്യായീകരണവുമില്ല. ഇത് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റേണ്ടതല്ല, ഇതൊരു വളരെ കടുത്ത സാമൂഹ്യ പ്രശ്നമെന്ന നിലയിൽ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് കുറ്റവാളികളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ മുന്നോട്ട് പോവുക തന്നെ വേണം എന്നാണ് എന്റെ പക്ഷം. ഇക്കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയമേ കാണുന്നില്ല. ഏതെങ്കിലും പ്രാദേശികമായ പ്രവർത്തകർ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്താലും അതിനൊരു ന്യായീകരണവുമില്ല. അതുകൊണ്ട് ഈ കേസ് ഗവൺമെന്റ് കാണുന്നത് തികച്ചും മാനുഷികമായ ഒരു പ്രശ്നം, ക്രൂരമായ ഒരു സാമൂഹ്യം. എന്ന് വെച്ചാല് ഒന്നിലേറെ കുട്ടികളുടെ കാര്യമാണ് ഇപ്പൊ പുറത്ത് വരുന്നത്. എന്തായാലും അതൊരു വലിയൊരു അന്വേഷണ വലയത്തിലേക്ക് അത് വരേണ്ടതുണ്ട്. ഇത് ഈ പ്രത്യേകിച്ച് ദളിത് സാമൂഹ്യ അവസ്ഥയിലൊക്കെ ഉള്ള കുട്ടികളെ ഇങ്ങനെ ആർക്കും എന്തും ആകാം എന്ന മട്ടിലൊക്കെ പോകുന്നതിനെതിരെ ശക്തമായി തടയിടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. മിനിസ്റ്റർ, ഈ കേസിൽ താങ്കൾ പറഞ്ഞത് ഇതൊരു വലിയ സാമൂഹിക വിഷയമായി തന്നെയാണ് കാണുന്നത്, അങ്ങനെ തന്നെ കാണേണ്ട വിഷയമാണ്. പക്ഷേ ഇതിൽ ഈ സർക്കാർ സംവിധാനങ്ങളെ സംശയിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. താങ്കൾക്കറിയാമല്ലോ പോലീസിന് വേണ്ട തെളിവുകൾ നൽകുന്നു, നിർണായകമായ സാക്ഷിമൊഴികളുണ്ട്, ഒന്നാമത്തെ പെൺകുട്ടി മരിച്ച ശേഷം തന്നെ ഇതെല്ലാം കൺമുന്നിൽ കണ്ട അച്ഛനമ്മമാരുടെ മൊഴികളുണ്ട്, അത് പരിഗണിക്കപ്പെട്ടില്ല. ഇനി ശേഖരിച്ച തെളിവുകളും ഈ നിർണായകമായ സാക്ഷിമൊഴികളും ഒന്നും തന്നെ കോടതിയിൽ വേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്തില്ല. പ്രോസിക്യൂഷന് വേണമെങ്കിൽ ഒരു സഹായം എന്ന നിലയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സേവനം തേടാം എന്നിരിക്കുമ്പോൾ പ്രോസിക്യൂട്ടർ അത് വേണ്ട എന്ന് പറയുന്നു. വിചാരണ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മതിയായ തെളിവുകൾ ഇല്ലെങ്കിൽ പുനരന്വേഷണമാകാം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുള്ളിടത്ത് അദ്ദേഹം മിണ്ടാതിരിക്കുന്നു. അങ്ങനെ തികഞ്ഞ അലംഭാവം ഈ തെളിവുകൾ ശേഖരിച്ച് എത്തിക്കുന്ന കാര്യത്തിൽ, അത് കോടതിയെ ബോധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ഇതിനെ ഗൗരവതരമായി കാണുന്നില്ലേ? യെസ്, അത് ഗൗരവതരമായി തന്നെ കാണും. പ്രോസിക്യൂഷന്റെ ഭാഗത്തുള്ള വീഴ്ചകൾ എന്ത്, പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചകൾ എന്ത് എന്നത് ഗൗരവതരമായി തന്നെ കാണും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് പുനരന്വേഷണമാണോ CBI അന്വേഷണമാണോ ഏതാണെങ്കിലും ഉചിതമായത് ഏതെന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ ഗവൺമെന്റ് പോകും. അതുകൊണ്ട് ആരെയും ന്യായീകരിക്കാൻ ഗവൺമെന്റ് ഇല്ല. ഈതരം ഒരു സാമൂഹ്യമായ പ്രശ്നം, പ്രത്യേകിച്ചും ദളിത് കുട്ടികൾ അനുഭവിക്കുന്ന, പിന്നോക്കാവസ്ഥയിൽ ജീവിക്കുന്ന കുട്ടികൾ അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് നമ്മുടെ ആകെ ഉത്തരവാദിത്വമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. ഇതൊരു നിദാനമാകട്ടെ എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അത് തീർച്ചയായും ഈ വാളയാർ സൈഡ് തമിഴ്നാടിന്റെ ബോർഡറാണത്,
എന്താണ് അവിടുത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം എന്നുള്ളത് നമ്മളെയൊക്കെ വളരെ വേദനിപ്പിക്കുന്നതാണ്. തീർച്ചയായും അത് പരിഹാരം കാണുന്നതിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മിനിസ്റ്റർ, ഒരൊറ്റ കാര്യം കൂടി, ഈ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളെ വേണമെങ്കിൽ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടിയുള്ള ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇതൊരു സാമൂഹിക വിഷയം എന്ന നിലയിൽ പരിഗണിക്കേണ്ടതുമാണ്. പക്ഷേ ഈ കുട്ടികളുടെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അരിവാൾ പാർട്ടിയുടെ ഇടപെടലാണ് പ്രതികൾ രക്ഷപ്പെടാൻ ഇടയാക്കിയതെന്ന്. ഇതിനെ എങ്ങനെ കാണുന്നു? അതെ, ആ അമ്മയുടെ ഒരു പിന്നോക്കാവസ്ഥ വളരെ വലുതാണ്. ഇപ്പൊ ഞാൻ ആ അമ്മ തന്നെ പറഞ്ഞതായി ടി വി വഴി കണ്ടു. ഈ കുട്ടി അന്ന് ധരിച്ചിരുന്ന വസ്ത്രമെല്ലാം കത്തിച്ചു കളഞ്ഞു. ഇത് കത്തിച്ചു കളയണമെന്ന് ഈ അമ്മയ്ക്ക് ആരാ പറഞ്ഞു കൊടുത്തത്? ഏതൊരു ഒരു നിരക്ഷരയായ സ്ത്രീക്ക് പോലും തെളിവുകൾ എന്നൊക്കെ പറഞ്ഞ് മിനിമം ധാരണയുണ്ട്. അപ്പൊ ഇത് കത്തിച്ചു കളഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞത്, ഇനി കത്തിച്ചു കളയണമെന്നൊക്കെ ഈ അമ്മയ്ക്ക് എങ്ങനെയാ തോന്നിയത്? അപ്പൊ അമ്മയുടെ ആ ആ ഒരു പിന്നോക്കാവസ്ഥ വളരെ വളരെ ഞെട്ടിക്കുന്നതാണ്. അതുകൊണ്ട് അമ്മ പറയുന്ന കാര്യങ്ങളെ കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടേതായ ഒരു എങ്ങനെ ഈ പറയുന്ന ആദ്യത്തെ ഒരു കുട്ടിയുടെ സംഭവം ഉണ്ടാകുമ്പോൾ അമ്മ കെയർ ചെയ്യേണ്ടിരുന്നതല്ലേ എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ അവരുടെ ഒരു സാമൂഹ്യാവസ്ഥയിൽ കെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് ആ അമ്മയെ ഞാനിപ്പോ വേറൊന്നും പറയുന്നില്ല. എന്തായാലും വളരെ അത്ഭുതകരമായ കാര്യമാണ് അവിടെ നടക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ കൃത്യമായി അത്തരം മേഖലകളിൽ ഇടപെടുകയല്ലാതെ ഇനി ഒരു കുറുക്കുഴി നമ്മുടെ മുന്നിലില്ല. മിനിസ്റ്റർ ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ കുട്ടിക്ക് സംഭവം ഉണ്ടായ രണ്ടാമത്തെ കുട്ടിയെ കെയർ ചെയ്യേണ്ടതല്ലേ എന്നത് ഒരു സാധാരണ ചോദ്യമാണല്ലോ. പക്ഷെ അതിനപ്പുറം ആദ്യത്തെ കുട്ടിക്ക് സംഭവം ഉണ്ടായപ്പോൾ ഇത് കണ്ടു നിന്ന അച്ഛനമ്മമാർ നൽകിയ മൊഴി വേണ്ട രീതിയിൽ അത് തെളിവായോ അല്ലെങ്കിൽ നിർണായക മൊഴിയായോ വന്നില്ല. രണ്ട്, ഈ ഇളയ മകൾ മടിയിലിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലീസുകാരോട് അത് വേണ്ട രീതിയിൽ രേഖയിൽ ഉണ്ടായില്ല. ആ കാര്യങ്ങളല്ലേ കുറെ കൂടി ഗൗരവത്തോടു കൂടി കാണേണ്ടത്? അല്ല, അതെ അതെ, അത് അത് ഗൗരവം തന്നെയാണ്. ആ കാര്യം അടക്കമാണല്ലോ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതിലൊന്നും ഒരു ന്യായീകരണവും ഇല്ല. ഞാൻ ഈ കാര്യത്തിൽ ഒന്നും ആരെയും ന്യായീകരിച്ച് സംസാരിക്കാനോ വെള്ളപൂശാനോ ഉദ്ദേശിക്കുന്നേയില്ല. അത്രമാത്രം ഒരു സാമൂഹ്യമായ കടുത്തൊരു പ്രശ്നത്തെ നമ്മുടെ സമൂഹം ഈ പറയുന്ന പോലീസൊക്കെ അടക്കം വേറൊരു കേസാണ്, ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുക എന്ന പ്രശ്നം അടക്കം ഇപ്പൊ ഓരോരുത്തരും ചോദിക്കുകയാണല്ലോ. ഇതൊരു വളരെ കൃത്യമായ ഒരു ഇടപെടലിലൂടെ മാത്രമേ കഴിയൂ. നമ്മുടെ സാമൂഹ്യ ബോധത്തിന്റെ പ്രശ്നമാണ്, ബ്യൂറോക്രസിയുടെ സാമൂഹ്യ ബോധത്തിന്റെ പ്രശ്നമാണ്. ഇതാകെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ഈതരം ഒരു സമീപനത്തെ തന്നെ മാറ്റി മറിക്കുന്നതിന് ഒരു വലിയ ഇടപെടൽ നമുക്ക് വേണ്ടിവരും. അത് ഗവൺമെന്റ് തലത്തിലും വേണ്ടി വരും, സാമൂഹ്യ തലത്തിലും വേണ്ടി വരും. അത്തരത്തിലേക്ക് ഒറ്റക്കെട്ടായി പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിനിസ്റ്റർ, ഇതിലൊരു തിരുത്തൽ വേണമെന്നാണോ താങ്കൾ പറയുന്നത്? സർക്കാരിന്റെ ഭാഗം തീർച്ചയായി ഈതരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇടപെടേണ്ടതുണ്ട് എന്ന് ഈ അനുഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് മിനിസ്റ്റർ. ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ശ്രീമതി സൂസൻ കോടി, താങ്കൾ ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ഈ ചർച്ചയിൽ താങ്കൾ ഉൾപ്പെടുത്താൻ വൈകിപ്പോയത്. അതിനുള്ള ക്ഷമ ഞാൻ തുടക്കത്തിലേ ചോദിക്കുന്നു. ശ്രീമതി സൂസൻ കോടി, താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുന്നതിന് തൊട്ട് മുൻപ് ഈ ഇതിനകത്തുള്ള പാർട്ടി ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു ഞങ്ങൾ ഇവിടെ. ശ്രീമതി ലാലി വിൻസെന്റും ശ്രീമതി ധന്യാരാമനും ശ്രീ എം ബാലമുരളിയും ഈ പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ കേസിൽ തുടക്കം മുതൽ ചില സ്വാധീനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്, സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം ഇടപെട്ടു. രണ്ട്, പ്രതികൾക്ക് വേണ്ടി പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അദ്ദേഹം ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ജില്ലാ ചെയർമാനായി മാറിയ സാഹചര്യം. പിന്നെ അങ്ങോട്ടും ഈ അരിവാൾ പാർട്ടിയുടെ ഇടപെടലിൽ ഇനി നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നില്ല എന്ന അമ്മ പറഞ്ഞ മൊഴി വരെ ഈ പാർട്ടിയെ സംവിധാനങ്ങളെയും പ്രതിരോധത്തിലാക്കുന്നില്ലേ? ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ആ സംഭവത്തെ പലതരത്തിലാണ് ഓരോരുത്തർ കാണുന്നതെന്നുള്ളതാണ് ഈ കേസിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വാളയാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ വിധി വരുമ്പോൾ ഞങ്ങളുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയം മനസ്സിലാക്കി തന്നെ സമ്മേളനത്തിൽ തന്നെ ശക്തമായിട്ടൊരു പ്രമേയം ഞങ്ങൾ പാസ്സാക്കുകയുണ്ടായി. ഈ സംഭവം 2017 വാളയാർ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ആ വീട്ടിൽ പോയി കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. പിന്നീട് വീണ്ടും ഒരു സംഭവം തന്നെ ആ വീട്ടിലുണ്ടാകുന്നുണ്ട്. ഇവിടെ ഈ സൂചിപ്പിക്കാനുള്ള ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് ഒരു കാരണവശാലും നീതീകരിക്കാനാവുന്നതല്ല. ഞങ്ങളെപ്പോഴും ആ കുട്ടിയുടെ അമ്മയോടൊപ്പം കുട്ടികളോടൊപ്പം ഉള്ള ഒരു അവർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായാലുള്ള അങ്ങേയറ്റം ഖേദത്തോടുകൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഇത്രയും സാംസ്കാരികമായി ഉയർന്നു നമ്മൾ തന്നെ അവകാശപ്പെടണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവങ്ങൾ ഉണ്ടാകുന്നല്ലോ, എത്ര കേസുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ തീർച്ചയായും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള പോലീസ് അന്വേഷണത്തിൽ വന്നിട്ടുള്ള അപാകത ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പ്രോസിക്യൂഷനിലുള്ള വീഴ്ചയാണോ അത് കൃത്യമായി അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് പരിശോധിക്കുക തന്നെ ചെയ്യും.
അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ സമ്മേളനത്തിലടക്കം പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. അപ്പീൽ പോകണമെന്നുള്ള വിഷയം തന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവണം. എവിടെയാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത്, ആ വീഴ്ച പരിഹരി അത് കണ്ടെത്തുക തന്നെ വേണം. അതിനകത്ത് ഏതെങ്കിലും പ്രാദേശികമായ അല്ല പ്രാദേശികമായ ഏതെങ്കിലും ആളുകളുടെ ഇടപെടൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ആരാണെന്ന് പറഞ്ഞാലും ഏതാ ആളാണെന്ന് പറഞ്ഞാലും ഏത് പാർട്ടി ഞാൻ പറയട്ടെ ഏത് പാർട്ടിയുടെ ആളാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ താങ്കൾക്ക് പറയാനുള്ള ഭാഗത്തിലേക്ക്. ശ്രീ ബാലമുരളി, ഈ പ്രശ്നത്തിൽ ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്ന നിലപാട് ഇവർ സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രശ്നത്തിൽ ഒരു പ്രാദേശിക നേതൃത്വം ഇടപെട്ടു എന്നൊന്നും നിലനിൽക്കുന്നതല്ല എന്നും അവർ പറയുന്നുണ്ട്. ശ്രീ ബാലമുരളി, എങ്ങനെയാണ് ഈ പ്രശ്നത്തെ ഇതൊരു രാഷ്ട്രീയ ഇടപെടൽ മൂലമുണ്ടായ ഒരു വിഷയമായി ഇത് മാറുന്നത്? താങ്കൾ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ വിഷയത്തെ കുറെ കൂടി അടുത്തു നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളല്ലേ? എന്താണ്, എവിടെയാണ് ഈ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്? തീർച്ചയായും ആദ്യമായി സൂസൻ സഖാവ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ചെറിയ ഒരു മറുപടി. സമ്മേളനങ്ങളിൽ പ്രമേയം പാസാക്കിയാൽ പീഡനം നമ്മുടെ നാട്ടിൽ നിർത്താൻ കഴിയുമോ? എന്താ സൂസൻ സഖാവ് ഇങ്ങനെ സംസാരിക്കുന്നത്? മാത്രമല്ല ഇത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. ആ സംഭവം ആ വിധി വരുന്ന സമയത്ത് സമ്മേളനം നടത്തുന്നതായതുകൊണ്ട് ആ സമ്മേളനത്തിൽ ഞങ്ങൾ പ്രമേയം പാസാക്കി എന്നുള്ള പറഞ്ഞത് മനസ്സിലായി സഖാവേ, മനസ്സിലായി. അങ്ങനെ പ്രമേയം പാസാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പീഡനം നിർത്താൻ കഴിയില്ല. അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രതികളെ ശിക്ഷിക്കാൻ കഴിയില്ല. അതിന് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലാണ് വേണ്ടത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ആ തരത്തിലുള്ള ഇടപെടലാണ് മാതൃകാപരമായി ഉണ്ടാകേണ്ടത്. ഞാൻ ചോദിക്കുന്നത് ഈ സ്പെസിഫിക് കേസിനെ കുറിച്ചാണ്. ഈ വാളയാറിലെ സഹോദരിമാരുടെ മരണത്തിൽ അതിലെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കുന്നതിൽ ഒരു പാർട്ടിയുടെ സ്വാധീനം അല്ലെങ്കിൽ അധികാരത്തിന്റെ പ്രയോഗം ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ? ഇത് ഒരു പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല. ഇതൊരു പ്രതികളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കൊണ്ടുപോയി അവിടുന്ന് ഇറക്കി കൊണ്ടുവന്ന സാഹചര്യം അതൊന്നുമല്ല വിഷയം. അതും കൂടി ഉണ്ടെന്ന് മാത്രം. ഒന്നാമത് ആ ഞങ്ങളുടെ കിഴക്കൻ മേഖല, പാലക്കാടിന്റെ കിഴക്കൻ മേഖല എന്ന് പറയുമ്പോൾ സാമ്പത്തികമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും ഏറെ പിന്നാക്കം നിൽക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയെ ഈ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും അവഗണിക്കുകയാണ്. ഇതുപോലുള്ള കാര്യങ്ങളിൽ സാമ്പത്തികമായി വളരെ ഗൗരവമായി കാണേണ്ട കാര്യം, സാംസ്കാരികപരമായി സാമൂഹികപരമായി ഞങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു അവസ്ഥ, ഒരു സാഹചര്യമാണ് ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത്. എല്ലാ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും ചെയ്യേണ്ട കാര്യം. ഇപ്പോ കുറച്ചു മുമ്പ് കുറ്റാന്വേഷണം നടത്തിയ സോജൻ എന്ന് പറയുന്ന DYSP വാക്കുകൾ നമ്മൾ കേട്ടല്ലോ. എന്താ കേട്ടത്? ആസ്വദിക്കുകയായിരുന്നു എന്ന്. ആ സെക്സ് 8 വയസ്സുള്ള ആ പെൺകുട്ടിയും 11 വയസ്സുള്ള പെൺകുട്ടിയും ആ സെക്സ് ആസ്വദിക്കുകയായിരുന്നു എന്നാണ് ആ മഹാൻ പറഞ്ഞത്. ഞങ്ങളുടെ പാലക്കാടിന്റെ ഭാഷയിൽ മറ്റൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ ഇങ്ങനെയാണ് പറയുക, ഈ ചങ്ങായിനെയൊക്കെ ചാണകവെള്ളം ചൂലുകൊണ്ട് മുക്കി അവന്റെ മുഖത്തടിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന കുറ്റകരമായ വീഴ്ച, പ്രോസിക്യൂഷന്റെ ഭാഗത്തു വന്ന കൃത്യമായ വീഴ്ച. ഈ കുറ്റപത്രം തയ്യാറാക്കിയ പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തെ പറ്റി അതിന് പ്രോസിക്യൂഷനിൽ കോടതിയിൽ വാദം നടക്കുമ്പോൾ പ്രതിഭാഗം അനാവശ്യമായിട്ടുള്ള ചോദ്യം ഈ രണ്ട് പെൺകുട്ടികളെ പറ്റിയും അവരുടെ അമ്മയെ പറ്റിയും പറയുമ്പോൾ ആ പ്രോസിക്യൂട്ടർ എന്ത് ചെയ്യുകയായിരുന്നു? ഒരക്ഷരം പോലും മിണ്ടാതെ അമ്മയുടെ കണ്ണീർ അവഗണിക്കുകയായിരുന്നു ആ പബ്ലിക് പ്രോസിക്യൂട്ടർ. ദയവുചെയ്ത് ഈ സർക്കാരല്ല മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും ചെയ്യേണ്ട ഒരു കാര്യം,
യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല ഈ കേസുകളൊന്നും കൈകാര്യം ചെയ്യേണ്ടത്. നമ്മുടെ കിഞ്ചു മക്കൾ, നമ്മുടെ വീട്ടിലെ മക്കൾ, നമ്മുടെ നാട്ടിലെ മക്കൾ നാളെ തെരുവുകളിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇവർക്കൊക്കെ പ്രതികൾക്കൊക്കെ മുന്നിലുള്ള ഒരു സന്ദേശമുണ്ട്. വാളയാർ കേസ്, ആ കേസിലെ പ്രതികൾ രക്ഷപ്പെട്ടു. അത് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ആ രക്ഷപ്പെടലിന്റെ കാര്യങ്ങൾ ഇവരൊക്കെ മനസ്സിലാക്കി. അത് ഇവരൊക്കെ ഒരു സന്ദേശം, ആ ഒരു സന്ദേശം തെറ്റായ സന്ദേശമാണ് ഈ വിധിയിലൂടെ നമ്മൾ നമ്മുടെ സമൂഹം ഈ പ്രതികൾക്ക് കൊടുക്കുന്നത്. നാളെ അങ്ങനെയുള്ള ഒരാൾ പോലും ഒരു പിഞ്ചു കുട്ടി പോലും പീഡിപ്പിക്കപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങളാണ് നാം ചെയ്യേണ്ടത്. എന്തു ചെയ്തു? ഞാൻ വരാം. ശ്രീമതി ലാലി വിൻസെന്റ്, ഇതിലെ രാഷ്ട്രീയം കാണുകയല്ല, ഇത് ഇടപെടൽ ആവശ്യമായ ഒരു ഗുരുതരമായ സാമൂഹിക വിഷയം എന്ന നിലയിലുള്ള പരിഗണന അർഹിക്കുന്ന പ്രശ്നമായിട്ട് വേണം ഇതിനെ കാണാൻ. ഇതിന് രാഷ്ട്രീയ ഭേദമന്യേ അങ്ങനെ വേണം എന്ന് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടും ഇതാണ്. ഇരകൾക്കൊപ്പമാണ്, നീതി നിഷേധം ഉണ്ടാകുമ്പോൾ, മനുഷ്യത്വരഹിതമായ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അവർക്കൊപ്പം അവരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ രാഷ്ട്രീയത്തിനപ്പുറത്ത് നിലകൊള്ളും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വാക്കുകളെ എങ്ങനെയാണ് പ്രതിപക്ഷം മനസ്സിലാക്കുന്നത്? ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞതിനെ ഞാൻ ബഹുമാനത്തോടെ അംഗീകരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതിനെ എനിക്ക് അത്രമാത്രം ബഹുമാനത്തോടെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അഭ്യന്തരം. അഭ്യന്തര വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത ഇവിടെയുണ്ട്. പ്രോസിക്യൂട്ടർമാർ എന്ത് ചെയ്യുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യുന്നു, സാധാരണഗതിയിൽ ഹോം സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രോസിക്യൂഷൻ്റെ മേൽ ഹോം സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമുണ്ട്, ലോ സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ രണ്ട് സെക്രട്ടറിമാരും പോലീസിൻ്റെ അന്വേഷണത്തെ ശ്രദ്ധിക്കേണ്ടവരാണ്. ഇടയ്ക്കിടയ്ക്കുള്ള ഇവാലുവേഷൻ മീറ്റിങ്ങുകളിൽ കേസുകൾ നടത്തിപ്പ്, ശിക്ഷിക്കുന്ന രീതികൾ എല്ലാം ചർച്ച ചെയ്യുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അന്വേഷണം നടത്തിയിട്ടില്ല, കേസ് ഡയറി റെഡിയാക്കിയിട്ടില്ല, സാക്ഷിമൊഴികളില്ല, എവിഡൻസിൻ്റെ ലിങ്കുകൾ എല്ലായിടത്തും വിട്ട് കിടക്കുന്നു. പെൺകുട്ടികൾ കുഞ്ഞുങ്ങളാണെന്ന് ആലോചിക്കണം. ഈ കുഞ്ഞുങ്ങൾക്ക് സെക്സ് അറിയില്ല, പുരുഷന്റെ ലൈംഗിക അവയവത്തെക്കുറിച്ച് അറിയില്ല, എന്താണ് അവരുടെ ദേഹത്ത് ചെയ്യുന്നത് എന്നറിയില്ല. ഭയം കൊണ്ട് കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം. ആ സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ അനുഭവിച്ച പീഡ, ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളിൽ ആരോ ഒരാൾ ഇതൊരിക്കൽ കണ്ടിട്ടുണ്ട്. ആ ആളിത് ബന്ധുക്കളെ അറിയിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അമ്മയാണോ അച്ഛനാണോ? അമ്മയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അറിവ് കൃത്യമാണോ എന്നറിയില്ല. ആ കേസ് ഡയറി തീർച്ചയായിട്ടും പഠിക്കണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയെങ്കിലും അത് മൊത്തം പഠിച്ചിട്ട് വേണം കൃത്യമായ അഭിപ്രായം പറയാൻ. പക്ഷേ ആ അമ്മ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ അമ്മയെ കൂട്ടുപ്രതിയാക്കിയിട്ട് അപ്രൂവർ ആക്കാമായിരുന്നു, മാപ്പ് സാക്ഷിയാക്കാമായിരുന്നു. അമ്മയ്ക്ക് കൃത്യമായി കോടതിയിൽ എല്ലാം വിശദമായി പറയാൻ കഴിയുമായിരുന്നു. പോലീസ് അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയ രീതികൾ, അമ്മയെ എന്തുകൊണ്ട് മാപ്പുസാക്ഷിയാക്കിയില്ല, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളിൽ പോലീസിൻ്റെ കെടുകാര്യസ്ഥത ആഭ്യന്തര വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയല്ലേ? ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഉടനെ തന്നെ ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ട് ഈ കേസിൽ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് അട്രോസിറ്റീസ് ആക്ടിന്റെ വകുപ്പുകൾ ആഡ് ചെയ്തോ? ശ്രീമതി സൂസൻ കോടി, ഈ പറഞ്ഞത് ന്യായമല്ലേ? അതെ അതെ, അതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനുവരി 43/17 ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്, രണ്ടാമത്തെ കേസ് 240/17 ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞത് പൂങ്കുഴലി IPS എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ പ്രത്യേക ഒരു സംഘം തന്നെ വെച്ച് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി തന്നെ വളരെ വ്യക്തമായിട്ട് ബലാത്സംഗം, ആത്മഹത്യാ പ്രേരണ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കുമേലുള്ള ലൈംഗിക അതിക്രമം, പട്ടികജാതി പട്ടികവർഗ പീഡനം നിരോധന നിയമം, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ കേസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഈ പറയുന്ന തരത്തിലുള്ള പോരായ്മ വന്നിട്ടുള്ളതും നമ്മുടെ ശ്രദ്ധയിൽ വന്നിരിക്കും. ഇപ്പം നമ്മൾ പോലീസിന്റെ ഭാഗത്തുള്ള അന്വേഷണത്തിലുള്ള പോലീസ് കൊണ്ടുപോയ ആളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നത് അരിവാൾ പാർട്ടിക്കാരിടപെട്ടിട്ടാണെന്നാണ് പെൺകുട്ടിയുടെ അമ്മ പറയുന്നത്, പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞത്. അത് പെൺകുട്ടികളുടെ അമ്മ ഇപ്പൊ പറയുന്നത് പെൺകുട്ടികളുടെ ആ ഒരു പെൺകുട്ടിക്ക് ഇത് ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അടുത്ത പെൺകുട്ടിയെ സൂക്ഷിച്ചില്ല എന്നുള്ളതും ആ അമ്മയുടെ ദയനീയമായ അവസ്ഥയുമെല്ലാം നമുക്ക് ചർച്ചയാവുന്നതല്ലേ, നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ. ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ഈ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയാണ്. എന്താണ് സമൂഹത്തിൽ നടക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാധാരണക്കാരിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള
ഇത്തരം പാവപ്പെട്ട സ്ത്രീകൾക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പൊ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഓരോ വിഷയത്തെ മാറ്റുകയല്ല ചെയ്യേണ്ടത്. ഇതിനകത്ത് കൃത്യമായ അന്വേഷണം നടക്കണം. അരിവാൾ പാർട്ടി എന്ന് പറഞ്ഞ് പലരും ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്. പക്ഷേ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക ഇത്തരമത്തിലുള്ള അതിക്രമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2019 കഴിഞ്ഞ മാസം 30-ാം തീയതി വരെ 9836 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 8907 കേസിൽപ്പെട്ട 9918 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കേസിന്റെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ കേസിൽ ഇടപെടാതിരിക്കുകയല്ല, കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ചില വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അരിവാൾ പാർട്ടി എന്ന് ആക്ഷേപിക്കുന്ന സമീപനമല്ല സ്വീകരിക്കേണ്ടത്. അരിവാൾ പാർട്ടി എന്ന് ആക്ഷേപിക്കുകയല്ല വേണ്ടത് എന്നതാണ് സൂസൻ കൂടി പറയുന്നത്. ശ്രീമതി ധന്യാരാമൻ, ഈ കേസിന്റെ ഇങ്ങനെയൊന്നും ഞങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കരുതെന്ന് പറയൂ ഗോപി. ഇങ്ങനെയൊന്നും ഞങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കരുതെന്ന് പറയൂ ഗോപി. എന്താ വെച്ചാൽ അരിവാൾ പാർട്ടിയിലെ ആളുകളായാൽ എന്താ, അതൊക്കെ പാർട്ടി പരിശോധിച്ചാൽ പോരെ, നല്ല കൊള്ളാവുന്ന നല്ല പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ അത് അന്വേഷിപ്പിക്കണം. അരിവാൾ പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ നിയമത്തിന് അതീതരായിട്ട് നിൽക്കുന്ന ആളുകളൊന്നുമല്ല. ആ അമ്മ പറഞ്ഞത് വളരെ സത്യമാണ്. അവർക്ക് ഇങ്ങനെ അവരെ അത്രമേൽ ഭീഷണിപ്പെടുത്തിയത് ഞങ്ങളുടെ ഈ ദളിത് സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ആ അമ്മ. അവർക്കറിയില്ല ഞങ്ങളുടെ അമ്മമാരെല്ലാം ഇങ്ങനെയാണ് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവരെ കൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യില്ല. അവർക്ക് അതുപോലെ ഒരു സാഹചര്യത്തിൽ, സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ടാണ് അവർ ഉടനെ പോയി പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യാത്തത്, ഒന്നാമത്തെ കാര്യം. രണ്ട്, രോഹിത് മരിച്ചപ്പോൾ രോഹിത് വെമ്മിലയുടെ അമ്മയുടെ സ്വഭാവം പരിശോധിക്കാൻ പോയി. ജിഷ കൊല്ലപ്പെട്ടപ്പോൾ ജിഷയുടെ അമ്മയുടെ സ്വഭാവം പരിശോധിക്കാൻ പോയി. ഈ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ ഈ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇവരുടെ അമ്മയുടെ സ്വഭാവം പരിശോധിക്കാൻ പോയി. ഈ കേരള സമൂഹത്തിന് സ്ഥിരം ഉള്ളൊരു പരിപാടിയാണ്. ദളിതാദിവാസി സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ക്രൂരമായി കൊല ചെയ്ത് മധുവിനെ പിന്നെ അടിച്ചു പോകുന്നപ്പോൾ അങ്ങനെയായിരുന്നു. മധുവിൻ്റെ കുടുംബത്തെ ആളുകൾ എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ പോയി. എന്നിട്ട് ഓരോ സൊസൈറ്റിയിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഇതൊക്കെ ഈ സമൂഹത്തിന്, ഈ കേരള സമൂഹത്തിൻ്റെ മലയാളികൾക്ക് സ്ഥിരം ഉള്ളൊരു പരിപാടിയാണ്. എപ്പോഴും ദളിതാദിവാസി സമൂഹത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഇങ്ങനെ സ്വഭാവഹത്യ ചെയ്യുന്ന ഒരു പരിപാടി സ്ഥിരമുണ്ട്. ഈ പറയുന്ന ആളുകൾ ഞാൻ അതിലേക്കൊന്നും ഞാൻ അല്ല അല്ല ശ്രീമതി ധന്യാരാമൻ, ഈ അന്വേഷണം ഏതൊക്കെ നിലയിൽ വേണമെന്നാണ് ഇനി താങ്കൾ പറയുക? ഇതിന്റെ ഏതായാലും ഇതിൽ എവിടെയൊക്കെ പിഴവുകൾ സംഭവിച്ചു, ആരൊക്കെ ഇടപെട്ടു, അട്ടിമറിക്കുന്നത് ആരുടെയൊക്കെ താല്പര്യത്തിന് വേണ്ടി എന്നെല്ലാം നമുക്ക് ബോധ്യപ്പെടണമല്ലോ, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണമല്ലോ. ഏതൊക്കെ നിലയിലാണ് ഇതിൽ ഇനി അന്വേഷണം വേണ്ടത്? തീർച്ചയായിട്ടും പുതിയൊരു പുനരന്വേഷണം വേണം. സ്വതന്ത്ര ഏജൻസി വരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. കാരണം ഇവിടെ ഇപ്പോഴും കുട്ടികളുടെ അടുത്ത് പാർഷ്യാലിറ്റി ഉണ്ട്. മരടിൻ്റെ ഫ്ലാറ്റ് പൊളിച്ചപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വിഷമം വരാതിരിക്കാനായിട്ട് സർക്കാർ കൗൺസിലിങ്ങിന് ഏർപ്പെടുത്തി, കൗൺസിലറെ ഏർപ്പെടുത്തി, അവർക്ക് സ്പെഷ്യൽ സൈക്കോളജിസ്റ്റിനെ ഏർപ്പെടുത്തി കൊടുത്തു. അവർക്ക് ഒന്നും പറ്റരുത് അവരുടെ മനസ്സിൽ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ചേരിയിൽ, ഈ കോളനിയിൽ, ഈ പുറമ്പോക്കിടങ്ങളിൽ, ഒറ്റമുറി ഈ ഷെഡുകളിൽ നീല ടാർപോളിൻ്റെ അടിയിൽ എങ്ങനെ ഉറങ്ങുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല. ശരിയാണ്, ഞങ്ങൾക്ക് 3 സെൻറ് സ്ഥലവും കോളനിയും വീടൊക്കെ ഇനി വരുന്നുണ്ട്, സർക്കാർ അത് ചെയ്തു തരും. അതല്ല, ഈ കോളനിക്കകത്ത്, ഈ ചേരിക്കകത്ത് സുരക്ഷിതത്വം ഇല്ലാതെ ഒരു രാത്രി കഴിയേണ്ടി വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ആരോടും അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് അനുഭവിക്കുന്നവന് മാത്രമേ അത് അറിയാവുള്ളൂ എന്നുള്ളതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ അത് അറിയാവുള്ളൂ എങ്ങനെ ഒരു ദിവസം പേടിയോടെ തള്ളി നിൽക്കുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം, നമ്മളെല്ലാം പെണ്ണുങ്ങളാണ്. സൂസൻ കോടി പെണ്ണാണ്, ലാലി വിൻസെൻ്റ് പെണ്ണാണ്. അനാവശ്യമായിട്ട് ഒരാൾ നമ്മളുടെ ഒരു പ്രൈവറ്റ് പാർട്ടിൽ, ഒരു പ്രൈവറ്റ് പ്ലേസിൽ തൊട്ടാൽ നമ്മൾ എങ്ങനെ ഇറിറ്റേറ്റഡ് ആവും? നമ്മളത് സഹിക്കുമോ? എത്രയോ കുഞ്ഞുങ്ങൾ സഹിച്ചിട്ടുണ്ടാവും, ഞങ്ങളുടെ എത്രയോ കുഞ്ഞുങ്ങൾ സഹിക്കുന്നുണ്ട്. 6000 കേസാണ് പോക്സോ കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്. 6000 6900 കേസുകളാണ് ഈ പോക്സോ കോടതി കെട്ടിക്കിടക്കുന്നത്. എത്ര കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടി? ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 700 പോക്സോ ദളിതാദിവാസി മേഖലയിൽ നിന്ന് മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം, സ്വതന്ത്ര ഏജൻസി വരണം. തുടക്കത്തിൽ ഇതിൽ ആരാണോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ മധു അടക്കമുള്ള പ്രതികൾ 2 മണിക്കൂറിനകത്ത് ഇറക്കി തിരിച്ചുകൊണ്ട് വന്ന് അവനെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇനി വലിയൊരു പ്രക്ഷോഭത്തിന് ഇവിടെ കേരള സമൂഹം കാണേണ്ടി വരും. ഞങ്ങളത് വളരെ നന്നായി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മടുപ്പുണ്ട്, ഞങ്ങൾക്ക് മടുത്തിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇനി കൊലയ്ക്ക് കൊടുക്കരുത്. ഒരു മുളയുടെ കഴുക്കോലും കെട്ടി തൂക്കാനുള്ളതല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ. അതിനുവേണ്ടിയല്ല ഞങ്ങൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. തിരിച്ചു വരാം. വാളയാർ സഹോദരിമാരുടെ മരണം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വൈകാരികമായി ബാധിക്കുന്ന, ഉറക്കം കെടുത്തുന്ന ഒരു സംഭവമായി മാത്രം അവശേഷിക്കാൻ പോരാ, അതിനപ്പുറം ഇതിൽ നീതി ഉറപ്പാക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള ഇടപെടൽ സാധ്യമാകുമോ എന്ന് അന്വേഷിക്കും ഈ ചർച്ചയുടെ 2-ാം ഘട്ടത്തിൽ. വാളയാർ സഹോദരിമാരുടെ ദുരൂഹ മരണത്തിൽ നീതി ഉറപ്പാക്കാൻ ഈ സർക്കാരിന് കഴിയുമോ? അതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഈ ചർച്ചയുടെ 2-ാം ഘട്ടത്തിൽ. ശ്രീമതി സൂസൻ കോടി, പുനരന്വേഷണമാകാം അല്ലെങ്കിൽ സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണമാകാം, ഇരയ്ക്കൊപ്പമാണ്
ഇരകൾക്കൊപ്പമാണ് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് എങ്ങനെയാണ് ഒരു പുനരന്വേഷണത്തിന്റെ സാധ്യത ഈ കാര്യത്തിൽ ഉള്ളത് ആ നിയമപരമായി നോക്കുമ്പോൾ അന്ന് മുഖ്യമന്ത്രി ഇന്ന് വളരെ വ്യക്തമായിട്ട് സഭയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ നേരത്തെ എൻ്റെ പ്രിയ സഹോദരി ധന്യ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി അതിൽ വളരെ വളരെയധികം വേദനയോടുകൂടി ഇന്ന് നമ്മൾക്ക് കേരളത്തിൽ നടന്ന പല സംഭവങ്ങളും പല സ്ഥലപ്പേരുകളിലാണ് ഇന്ന് പല കുട്ടികളും അറിയപ്പെടുന്നത് ഞാൻ ആ അത്തരം കേസുകളിലേക്ക് ഒന്നും പോകുമല്ല അതൊക്കെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു വിഷയത്തിൽ ദളിത് കുട്ടികളെന്ന് മാത്രം വെച്ച് നമ്മൾ കാണേണ്ടതില്ല നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ് കുറേയെല്ലാം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നു കുറേയെല്ലാം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു പക്ഷേ ഇത് ഇങ്ങനെ വരുന്ന കേസുകൾ അത് കൈകാര്യം ചെയ്യുന്ന രീതി മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ആകെ ഉണ്ടാകേണ്ട ഒരു മാറ്റത്തെക്കുറിച്ചും കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ധന്യ വേവലാതിപ്പെടുന്ന അതിനേക്കാൾ വലിയ വേവലാതിയാണ് ഒരു മഹിളാ സംഘടനാ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ളതിൽ എനിക്കുണ്ടാകുന്നത് അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ല നമ്മൾ പൊതുവായി എല്ലാവരും കൂടെ ചേർന്നാണ് ഈ വിഷയത്തിന് പരിഹാരം കാണേണ്ടത് ഇവിടെ ഈ സംഭവത്തിൽ അത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്താണോ വീഴ്ച ഉണ്ടായിട്ടുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിലാണോ വീഴ്ച ഉണ്ടായത് കൃത്യമായ നടപടി അതിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവുന്നുള്ള തരത്തിൽ തർക്കമില്ല അതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കാര്യം എന്നുള്ളോ അല്ല വേറൊരു പാർട്ടിയുടെ എന്നല്ലേ നമ്മൾ ഒരു പാർട്ടിയുടെയും കാര്യം ഇതിനകത്ത് നോക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒരു പാർട്ടി എന്നുള്ള തരത്തിൽ നോക്കേണ്ട കാര്യമല്ല ഇതിനെല്ലാം അതീതമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമ്മുടെ സഹോദരിമാരുടെ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം അതിനകത്തൊരു പാർട്ടിയുടെ പേര് പറയേണ്ട കാര്യമില്ല ഏത് പാർട്ടിപ്പെട്ടവരായിക്കോട്ടെ നമ്മൾ അതാണ് കൃത്യമായ നിലപാട് ഈ കാര്യത്തിൽ ഉണ്ടാകും കൃത്യമായ അന്വേഷണം ഉണ്ടാകും അത് ഏതൊക്കെ മേഖലയിലാണെന്നുള്ള തരത്തിലുള്ള ആലോചന നടത്തിയതിനു ശേഷം കൃത്യമായ അന്വേഷണം ഈ പ്രോസിക്യൂട്ടർ ഭാഗത്ത് വീഴ്ച ഉണ്ടായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായാലും നടപടി ഉണ്ടാകുമെന്ന് ശ്രീമതി സൂസൻ കൂടി പറയുന്നു പിന്നെ പുനരന്വേഷണത്തിന്റെ സാധ്യതകളിലേക്ക് കടക്കുമെന്നും പ്രായോഗികമായി ഇതെന്തെല്ലാം നടക്കുമെന്നാണ് അഭിഭാഷക കൂടിയായ താങ്കൾക്ക് തോന്നുന്നത് ഒരു പുനരന്വേഷണം എന്നതെല്ലാം പറയുന്നതിൻ്റെ അതിന് അത് എത്രത്തോളം സാധ്യമാണ് വിചാരണ കഴിഞ്ഞ് ഈ വിധി നിർണയിക്കപ്പെട്ട ഈ കേസിൽ അതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുക വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് അവരെ സസ്പെൻഡ് ചെയ്യുക ഇതിന് അപ്പീൽ കൊടുക്കുക അപ്പീൽ കൊടുത്തിട്ട് അപ്പീലിൽ ഇതിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ വീഴ്ചകളും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ കൃത്യമായി പറയുന്നതിന് ആവശ്യമായ രീതിയിൽ അപ്പീൽ തയ്യാറാക്കി ആ അപ്പീൽ വിജയിച്ച് ഇത് റിമാൻഡ് ചെയ്ത് താഴെ കോടതിയിൽ പോയിട്ട് താഴെ കോടതിയിൽ ട്രയൽ നടത്തുമ്പോൾ പെറ്റീഷൻ കൊടുത്ത് റീഇൻവെസ്റ്റിഗേഷൻ നടത്തണം ഇതാണ് ഇതിൻ്റെ നിയമപരമായി നടത്താൻ സാധിക്കുന്ന കാര്യം ഇതിന് യാതൊരു ലാക്കുണയും വരുത്താതെ ഉദാസീനതയും വരുത്താതെ ആഭ്യന്തര വകുപ്പ് ഇത് ശ്രദ്ധിക്കണം ഇതിൻ്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനുള്ളതാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുള്ളതാണ് ആഭ്യന്തര വകുപ്പാണ് ഉത്തരം പറയേണ്ടത് ഇത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയിലാണ് ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇപ്പം സസ്പെൻഡ് ചെയ്യണം ഇതേപോലെയൊക്കെ പറയുന്ന ആളുകളെ ഒന്നും പോലീസ് സർവീസിൽ അതേകാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അവർക്ക് കുടുംബമുള്ളതല്ലേ അവരുടെ വീട്ടിലും ശ്രീ എം ബാലമുരളി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എന്ത് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഒരു ഒരു മാറ്റം വേണം ഈ കേസ് യഥാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെട്ട ഒരു കേസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം സർക്കാർ ആലോചിക്കണം ഇത് അപ്പീൽ കൊടുത്താലാണോ ഇതിന് ഈ കേസിന് ഗുണം കിട്ടുക അല്ലെങ്കിൽ ഇരകൾക്ക് നീതി ലഭിക്കുക എന്നുള്ളോ അല്ലെങ്കിൽ ഒരുപക്ഷെ പുനരന്വേഷണത്തിനാണോ ഇതിൻ്റെ ഒരു ഗുണം കിട്ടുക എന്നുള്ളത് നമ്മൾ ഇത് സർക്കാർ വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു കാര്യമാണ് ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കുറ്റകരമായ വീഴ്ചയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സസ്പെൻഡ് അല്ല ഇതിന് അത് ഈ സർവീസിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ സസ്പെൻഡ് ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമാകണം കറുത്തവന്റെ കുട്ടി പീഡിപ്പിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അത് അതിനുള്ളതാണ് അത് ഇത്ര നീതി കിട്ടിയാൽ മതി എന്നുള്ള ഒരു ചിന്ത ആ ചിന്ത ഇനി സ്വപ്നത്തിൽ പോലും നമ്മുടെ ഒരാൾക്കും വരാൻ പാടില്ല നമ്മുടെ സമൂഹത്തിൽ ശരി ബാലമുരളി ഇരകൾക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ ഈ വാളയാർ സഹോദരിമാരുടെ സംഭവത്തിൽ അമ്മമാർക്ക് അച്ഛനും അമ്മയ്ക്കും നീതി ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ കേരളത്തിൽ അവഗണിക്കപ്പെട്ട് കഴിയുന്ന കേരളത്തിൽ ശ്രദ്ധ വീഴാത്തി നിൽക്കുന്ന സമൂഹത്തിൽ
ഉണ്ടാകുന്ന ഇത്തരം നീതി നിഷേധങ്ങൾക്കെതിരെ അത് ജാഗ്രത പുലർത്താനും സംവിധാനങ്ങൾ അതിനനുസരിച്ച് പരിവപ്പെടുത്താനും ഈ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയണം. ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം എൻകൗണ്ടർ. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.